everyone, welcome back. ഇതും പ്ലം കേക്കിനുള്ള പ്രിപ്പറേഷൻ വീഡിയോ ആണ്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു അമേസിംഗ് റെസിപ്പിയാണ്. ഒത്തിരി ഒത്തിരി ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് മാർമലേഡ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. റെസിപ്പി ട്രൈ ചെയ്ത ശേഷം എനിക്ക് ഫീഡ്ബാക്ക്സ് തരാനും മറക്കരുത്. ഓറഞ്ച് മാർമലേഡിന് വേണ്ടിയിട്ട് ഞാൻ 6 ഓറഞ്ചുകളാണ് എടുത്തത്. ഇത് ഓറഞ്ച് അല്ല, ഓറഞ്ചിൻ്റെ ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള കിനോ ആണ്. ഈ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കിനോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓറഞ്ചോ മൂസമ്പിയോ ഒക്കെ എടുക്കാം. കിനോയ്ക്ക് വിലയും കുറവാണ്. ജാമ് പോലെയല്ല, മാർമലേഡിൽ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ തൊലിയും കൂടെ എടുക്കും. അപ്പോൾ നമുക്കിവിടെ ഓറഞ്ചിൻ്റെ തൊലിയും ചേർക്കണം. 6 ഓറഞ്ചിൽ 3 എണ്ണത്തിൻ്റെ തൊലി മാത്രമേ ഞാൻ ചേർക്കുള്ളൂ. മുഴുവൻ തൊലിയും ചേർത്താൽ കുറച്ച് അധികം കയ്പാവും, അതുകൊണ്ട് നമുക്ക് പകുതിയുടെ തൊലി മാത്രം ചേർക്കാം. സോ ഇതിൽ 3 എണ്ണം തൊലി കളഞ്ഞ് ഉപയോഗിക്കാനായിട്ട് നമുക്ക് മാറ്റിവെക്കാം. ബാക്കി 3 എണ്ണം ജ്യൂസ് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 ആയിട്ട് മുറിക്കുകയാണ്. ഞാൻ ഈ ഹാൻഡ് ജ്യൂസർ വെച്ചിട്ടാണ് ജ്യൂസ് എടുക്കാൻ പോകുന്നത്. അത് വെച്ച് നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ അല്ലികളാക്കിയിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. പക്ഷെ കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം അടിച്ചെടുക്കാൻ. പിഴിഞ്ഞാണെങ്കിലും ജ്യൂസ് എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാത്തിനും ജ്യൂസ് എടുത്തു. ഇതിൽ മുഴുവൻ ജ്യൂസും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു തുണി വെച്ചിട്ട് അതിലേക്ക് ജ്യൂസി ആയിട്ടുള്ള മുഴുവൻ ഭാഗങ്ങൾ മാറ്റണം. ഈ തൊലിയിൽ ഒട്ടിയിരിക്കുന്ന അല്ലികളിലൊക്കെ കുറച്ച് കുറച്ച് ജ്യൂസൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് അല്ലികളും കൂടി തുണിക്ക് മാറ്റണം. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഇതാ ഇപ്പം ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി തൊലിയും കൂടെ എടുക്കണം. അതിനുവേണ്ടി തൊലിൻ്റെ ഉള്ളിൽ ഈ വെള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ചുരണ്ടി കളയണം. അതിന് ശരിക്കും ഭയങ്കര കയ്പ്പാണ് ഉണ്ടാവുക. ഒരു സ്പൂൺ കൊണ്ടോ കത്തി കൊണ്ടോ ഒക്കെ ചെയ്യാം. വൈറ്റ് പാട്ടൊക്കെ കളഞ്ഞ് തൊലി മുക്കിനി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. മുഴുവനും അരിഞ്ഞുണ്ട്. ഇനി ഈ ജ്യൂസിൻ്റെ കൂടെ അത് മാറ്റിവെക്കാം. നമ്മൾ മാറ്റിവെച്ച 3 ഓറഞ്ച് തൊലി കളയണം. എന്നിട്ടത് ചെറിയ കഷ്ണങ്ങളായി മുറിക്കുകയും വേണം. മുറിക്കുമ്പോൾ കുരുവൊക്കെ മാറ്റണം. ഇനി ഇതും നേരത്തെ എടുത്തു വെച്ചതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നളന്നു നോക്കണം. ഇതിപ്പോൾ കൃത്യം 2 കപ്പാണുള്ളത്.
2 cups ഞാൻ 1/2 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട് ശരിക്കും 2 കപ്പിന് അത്രയും തന്നെ അളവിൽ പഞ്ചസാര എടുക്കണം അതായത് 2 കപ്പ് പഞ്ചസാരന എടുക്കണം പക്ഷേ ഈ ഓറഞ്ച് നല്ല മധുരമുള്ളതാണ് അതുകൊണ്ട് ഞാൻ പഞ്ചസാരൻ്റെ അളവ് അല്പം കുറച്ചതാണ് നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് ചേർത്താൽ മതി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങേനെ നീരും കൂടെ ചേർക്കണം അതായത് ഒരു 1/2-2 ടേബിൾ സ്പൂണോളം വേണം ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കണം നല്ല സ്മെല്ലാണ് ഇത് ചെയ്യുമ്പോൾ വീട് മുഴുവനും സ്മെല്ലായിരിക്കും നന്നായി തിളച്ച ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വറ്റിച്ച് വറ്റിച്ചെടുക്കണം ഇതാ ഇപ്പം നല്ല കട്ടിയാവുന്നുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തു എനിക്ക് ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ് എടുത്തു ഇങ്ങനെ ആവാൻ ആ മാർമലേഡിൻ്റെ പാകമായോ എന്നറിയാൻ ഒരു സ്പൂണിൽ കുറച്ചെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു നോക്കിയാൽ മതി ഒഴിക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് ഒഴുകി പോകുന്നുണ്ടെങ്കിൽ റെഡി ആയിട്ടില്ല എന്നാണ് അങ്ങനെ ആകുമ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് ഒന്നുകൂടെ അടിച്ചെടുക്കണം ഇതിപ്പോൾ ഓക്കെയാണ് ഇനി ഒന്ന് തണുക്കും കൂടെ ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് ആവും കണ്ടോ തണുത്ത ശേഷം പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയാണ് ഇഷ്ടമായല്ലോ ഉണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം സ്റ്റേ സേഫ് താങ്ക് യു